ഹായല പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് ലെഗിയോൻ എന്നു പേരുള്ള അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന സംഭവമാണ്, അത്ഭുതമാണ് ഇന്ന് വായിച്ചു കിട്ടുന്നത്. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുക, പിശാച് ബാധയെ സുഖപ്പെടുത്തുക എന്നുള്ളത് ഈശോയുടെ അത്ഭുതങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ പൈശാചികമായിട്ടുള്ള സ്വാധീനത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. പൈശാചിക സ്വാധീനം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ഒരു സ്വാധീനമാണ്. അവൻ ശവക്കല്ലറയിലാണ് താമസിച്ചിരുന്നത്. അവൻ സ്വയം മുറിപ്പെടുത്തുന്ന ഒരു ശൈലിയായിരുന്നു അവൻ്റേത്. എല്ലാവർക്കും അവനെ ഭയമായി. അതൊക്കെ മനുഷ്യത്വത്തിന് അനുയോജ്യമല്ലാത്ത ഒരു ജീവിത ശൈലിയാണ്. മനുഷ്യനെ ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ്. ഈ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതാണ് ഒരുപക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അയാളെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയാൾ സുബോധമുള്ളവനായി കർത്താവിൻ്റെ കാലത്തിൽ വന്നിരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അവൻ സുബോധമില്ലായ്മ, മനുഷ്യോചിതമല്ലാത്ത രീതിയിലുള്ള ജീവിതം, അതാണ് പിശാച് ബാധ എന്ന് പറയുന്നത്. അതിൽ നിന്നും മനുഷ്യനെ മോചിക്കുവാനാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഈശോ. ജീവിക്കേണ്ടതും മരിക്കേണ്ടതും എങ്ങനെയാണ് എന്ന് ഈശോ കാണിച്ചു തരികയായിരുന്നു. ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നതല്ലേ, ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഈശോയോടുകൂടിയാണ്. ഈശോയാണ് മനുഷ്യത്വത്തിന്റെ മഹനീയ മാതൃക. ഈശോയോടുകൂടിയായിരിക്കുക, അതാണ് ശരിയായ മനുഷ്യോചിതമായ ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ഇന്ന് മനുഷ്യോചിതമായ ജീവിതമല്ല പലരും നയിക്കുന്നത്. ഇതാണ് അവര് മനുഷ്യനെ ഉപയോഗിക്കുക, അവന്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഉപയോഗിക്കുന്ന ഒരു ശൈലി, അത് കൂടിക്കൂടി വരികയാണ്. കൺസ്യൂമറിസം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുള്ളൂ. മനുഷ്യനെ ഒരു ഉപകരണങ്ങളാക്കി മാറ്റുക, അവൻ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി. അതിൻ്റെ പേരിൽ കലഹങ്ങളും ഇല്ല. എന്റെ കവി പാടിയിട്ടില്ലേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധം മുലവിൽ സുലഭം. അത് വളരെ ശരിയായിട്ടുള്ള ഒന്നാണ്. കാരണം കലഹമാണ് മനുഷ്യൻ. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കേണ്ടവൻ, പരസ്പരം ബഹുമാനിക്കേണ്ടവൻ. അവൻ പലതരം കലഹിക്കുന്നവനായി മാറുകയാണ്. വ്യക്തിപരമായും സമൂഹപരമായും അല്ല, മനുഷ്യനെ ഉപയോഗിക്കുക, അവന്റെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ശൈലി, അതാണ് മനുഷ്യനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നവനെ മോചിപ്പിക്കാൻ, അവനെ യഥാർത്ഥ മനുഷ്യോചിതമായ ജീവിതം നയിക്കുന്നവനാക്കി മാറ്റുവാൻ, അതിനുവേണ്ടിയാണ് ഈശോ വന്നത്. ഈശോ ജീവിച്ചതും അങ്ങനെയാണ്. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട്, അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു, ആ ന്യായമായ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ജീവൻ ത്യജിച്ചു. ഉണ്ടോ മരണം പോലും ഈശോ ജീവിച്ചതും മരിച്ചതും മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനാകുക വിശുദ്ധനാകുക, മനുഷ്യനാകുക വിശുദ്ധനാകുക, ആ യഥാർത്ഥ മാനുഷികമായ ജീവിതം നയിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ അവനെ മോചിപ്പിക്കുക, അവനെ രക്ഷിക്കുക, അതാണ് ഈശോയുടെ രക്ഷാകരദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് നമുക്കും ആ ഈശോയെ കണ്ട് പഠിക്കാം. മനുഷ്യനായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനുഷ്യത്വത്തിൻ്റെ ആ മഹനീയത, അതിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ പ്രത്യേകത എന്താണ്, പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കി ആ ശരിയായ മനുഷ്യോചിതമായ രീതിയിൽ ജീവിക്കുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് വിശുദ്ധി എന്ന് ഞാൻ പറയുന്നത്. ആ രീതിയിൽ ആ ദൈവം എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചുവോ
ഏത് വിധത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുവോ വിശ്വജിതമായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിന് ഈശോ നമുക്ക് മാതൃകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുക എന്നാണ് ഈശോ പറയുന്നത്. ആ പക്ഷേ മനുഷ്യനത് അതല്ല ആവശ്യം, അവന് പണമാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇവനെ ശുഭപ്പെടുത്തി കഴിഞ്ഞപ്പം പ്രദേശത്തുള്ളവരെല്ലാം നീ പൊക്കോളാം പറഞ്ഞു. കാരണം ഞങ്ങളുടെ പന്നികളൊക്കെ വിശ്വസിച്ചു പോയി, സമ്പത്ത് പോയി. അപ്പൊ സമ്പത്ത് പോകുന്ന ആ ഒരവസ്ഥയാണ് നീ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ വേണ്ട, നീ പൊക്കോളാം പറഞ്ഞു. അതാണ് അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു സന്ദേശം ഇതാണ്, മനുഷ്യനെ മനുഷ്യനായി കാണുക, ആ മനുഷ്യോചിതമായ രീതിയിൽ ജീവിക്കുക, മനുഷ്യന്റെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ ആ മനുഷ്യോചിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് ആ ഈശോയെ കണ്ട് പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യോചിതമായി ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ടുള്ള